നമസ്കാരം. ശിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും എത്തുമെന്ന സൂചന. ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നുള്ള സംഘം അല്പസമയത്തിനകം ശിരൂരിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി ഇവർക്കറിയാം. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയസമ്പത്തും ഉള്ളവരാണ് ഇവർ. പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. നേവിയുടെ സ്കൂബ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതോടെ പുതിയ സംവിധാനമായ പോൺടൂൺ സ്ഥാപിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാനുള്ള നീക്കവും ഇന്ന് നടക്കും. അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുക. ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് 6 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയിട്ടും 2 ദിവസമായി നാവികസേനയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് തെരച്ചിൽ നീണ്ടുപോവാതിരിക്കാൻ ഇങ്ങനെയൊരു സംവിധാനം പരീക്ഷിക്കുന്നത് എന്ന് കാർവാർ MLA സതീഷ് വേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 ടണ്ണിൻ്റെയും 25 ടണ്ണിൻ്റെയും 2 പോൺടൂണുകളാണ് നദിയിൽ നങ്കൂരമിട്ട് സ്ഥാപിക്കുക. പോൺടൂൺ കുത്തൊഴുക്കിനെ തടഞ്ഞ് നിർത്തും. അതിൻ്റെ സഹായത്തോടെ ഇറങ്ങുമ്പോൾ ഒഴുകിപ്പോവില്ല എന്നതാണ് പ്രത്യേകത. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുതിയ സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും പറഞ്ഞു. അതേസമയം ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പുഴയിൽ തുരുത്ത് രൂപപ്പെട്ട ഭാഗത്ത് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു. ലോറി നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഒഴുകി നീങ്ങുകയാണോ എന്നാണ് സംശയം. കരയിൽ നിന്ന് 60 മീറ്റർ അകലെയാണ് ഇന്നലെ സിഗ്നൽ ലഭിച്ചത്. ഇത്തരത്തിൽ ലോറി ഒഴുകി നീങ്ങുകയാണെങ്കിൽ എന്ത് സംവിധാനമാണ് വേണ്ടത് എന്ന കാര്യം ആലോചിക്കും എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ലോറി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം. കഴിഞ്ഞ ദിവസം നടത്തിയ തെർമൽ ഇൻഫ്രാറെഡ് പരിശോധനയിൽ ലോറിക്കകത്ത് മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് അർജുൻ ലോറിക്കകത്തുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നപ്പോഴല്ല മണ്ണിടിച്ചിലുണ്ടായത്. അർജുൻ പുറത്തിറങ്ങിയപ്പോഴാണ് ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ സമയത്ത് തന്നെ അർജുൻ പുഴയിലേക്ക് വീണിരിക്കാം എന്ന നിഗമനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ലോറി പിന്നീട് മണ്ണിടിച്ചിലിൽ ഒഴുകി പുഴയിലേക്ക് എത്തിയതാകാം. അങ്ങനെയെങ്കിൽ അർജുനെ കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഗംഗാവാലി നദിയിലെ കുത്തൊഴുക്ക് കാരണം അർജുൻ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ മാത്രമാണ് അഴിമുഖം. അങ്ങനെ അർജുൻ ഒഴുകി കടലിൽ പതിക്കാനുള്ള സാധ്യത വരെ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ ഉറപ്പിക്കുന്നത്. എങ്കിലും ലോറി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കാലാവസ്ഥ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. ഗംഗാവാലി നദി കുത്തിയൊഴുകുകയാണ്. ഒപ്പം തന്നെ ശക്തമായ അടിയൊഴുക്കുമുണ്ട്. പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. ശിരൂർ പ്രദേശത്ത് അടുത്ത 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാലാവസ്ഥ വരും ദിവസങ്ങളിലും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്താണ് ഇപ്പോൾ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരെയും മത്സ്യത്തൊഴിലാളികളെയും കൂടി എത്തിച്ചുകൊണ്ട് ഈ ലോറി കണ്ടെത്തി അത് ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരാൻ ഇപ്പോൾ പുതിയ ഒരു രീതിയിലുള്ള അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.